ലെറ്റേഴ്സിനാന്ന് പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ശിഷ്യന്മാരോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്, അപ്പൊ അവര് ഉത്തരം പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്, അപ്പൊ പത്രോസിനെയാണ് കൃത്യമായിട്ട് ഉത്തരം പറയുന്നത്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയുന്നുണ്ട്. ഈശോക്ക് ഈ ഉത്തരം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈശോ ഈ പത്രോസിനെ പ്രശംസിച്ചതിന് ശേഷം പത്രോസിനോട് പറയുകയാണ്, നീ പാറയാണ്, ഈ പാറമേലിന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു അധികാരം, പൗരോഹിത്യ അധികാരം പത്രോസിന് കൈമാറുകയാണ്. ശ്രേമുള്ളവരെ, ഈ പത്രോസിലേക്ക് ഉറച്ച ബോധ്യമുണ്ടെന്ന് ഈശോയ്ക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പത്രോസിലേക്ക് ഇത്രയും വലിയ അധികാരങ്ങൾ കൊടുക്കുന്നതും പത്രോസിന് മേലെ ഞാൻ സഭ സ്ഥാപിക്കുമെന്നൊക്കെ ഈശോ പറയുന്നത്. അതായത് ഇന്നത്തെ സുവിശേഷഭാവം നമ്മളെ പഠിപ്പിക്കുന്ന കുഞ്ഞൊരു കാര്യം ഇതാണ്, സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അറിവെന്താണ്, അത് ക്രിസ്തു ആരാണ് എന്ന അറിവാണ്. അന്ന് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കണം, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ചോദിക്കുമ്പോൾ പത്രോസിലേ പറയുന്നുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറയുന്നത്. ആ ഒരു ബോധ്യം പത്രോസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഞാൻ സഭയിലെ അംഗമാണെങ്കിൽ ഈശോ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനായിട്ട് സാധിക്കണം, ഈശോയെ നീ ഏകരക്ഷകനായ യേശു ആണെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കണം. ആ ഒരു ബോധ്യമാണ് സഭാ മക്കൾ എന്ന നിലയിൽ, സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഏറ്റവും മിനിമം നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം. സ്നേഹമുള്ളവരെ, ഈശോ രക്ഷകനാണെന്നും ഈശോ ഏകരക്ഷകനാണെന്നും ഉള്ള ഒരു ബോധ്യം വളർത്തിയെടുക്കാനായിട്ടുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.